നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും. ഐക്കൺസ് ഓഫ് ഇന്ത്യയുടെ പുതിയ എപ്പിസോഡിലേക്ക് സുസ്വാഗതം. നമ്മുടെ ഇന്നത്തെ അതിഥി ഏഷ്യ ഇന്നവേഷൻ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഉടമസ്ഥനായ പ്രജീഷ് കറുക്കായിലാണ്. നമ്മുടെ പ്രേക്ഷകര് സാറിന്റെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. എവിടെയാണ് നമ്മുടെ നാട്? നാട് മലപ്പുറം ജില്ലയില് മഞ്ചേരിക്കടുത്ത് ആനക്കയം പാണായി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആനക്കയം പാണായി എന്ന സ്ഥലമാണ്. ഒക്കെ അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അവിടെ വീട്ടില് അച്ഛനമ്മ? വീട്ടില് അച്ഛനും അമ്മ, പിന്നെ രണ്ടനിയന്മാർ അവരിവിടെ ഉണ്ട്. പിന്നെ ഭാര്യ, മൂന്ന് മക്കള്, ഭാര്യയും മക്കളും ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെയാണ്. നമ്മൾ എത്ര നാളായി ജുബൈയിൽ വന്നിട്ട്? ജുബൈയില് 18 വർഷമായി, 2006 വന്നു. അപ്പൊ നല്ല പ്രായത്തിൽ ഇങ്ങോട്ട് പോകുന്നല്ലേ? 22-23 വയസ്സിൽ പോകുന്നതാണ്. അപ്പൊ നമ്മൾക്ക് കമ്പനിയുടെ വിശേഷങ്ങൾ ഒത്തിരി അറിയണം. അതിനുമ്പോ നമുക്ക് വീട്ടിലെ വിശേഷങ്ങൾ, കൊച്ചുനാളിലെ ആ വീട്ടിലെ സിറ്റുവേഷൻ കാര്യങ്ങൾ. വീട്ടില് എല്ലാവരും പോലെ തന്നെ നമ്മളൊരു സാധാരണ കുടുംബമാണ്. ഇപ്പോ ബിസിനസ് എന്ന് പറയാൻ വേണ്ടി നമ്മള് വലിയ ബിസിനസ്സുകാരൊന്നും അല്ലായിരുന്നു, പക്ഷെ എങ്കിലൊരു ചെറിയ പെട്ടിക്കടയൊക്കെ ഉള്ള വീട്ടിലുള്ള ഒരു കുടുംബമാണ് നമ്മൾ. ഏറ്റവും പഠിച്ചെടുത്തത് അങ്ങനെയാണ്. ഇതിന്റെ കാര്യങ്ങളൊക്കെ കച്ചവടം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കോൺട്രാക്ടിങ് പിന്നെ നമ്മള് പഠിച്ചു കഴിഞ്ഞ് പിന്നെ നമ്മളെ മൈൻഡ് പിന്നെ വേറെ രീതിയിലേക്കാണല്ലോ മാറുക. അപ്പൊ കൂട്ടുകാരെ കുറിച്ചൊക്കെ നോക്കുന്നത്? നാട്ടില് എന്നെ ഇഷ്ടംപോലെ കൂട്ടുകാരുണ്ടോ? ഒരുപാട് കൂട്ടുകാര്. അവരൊക്കെ ഒരുപാട് ആൾക്കാർ ഗൾഫിലും പല സ്ഥലങ്ങളിലൊക്കെ ആയിട്ടിപ്പോ ചേക്കേറി പോയി. കുറെ ആൾക്കാർ നാട്ടിലുണ്ട്. അപ്പൊ കൂട്ടുകാരൊക്കെ ഗൾഫിലേക്ക് പോകുന്നത് കണ്ടിട്ടാണോ എനിക്കും വന്നേ സൗദിയിലേക്ക് വരണം, ഇത് ഇവിടെ ഒരു ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായത്? അല്ല, ബിസിനസ് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഒക്കെ ഇവിടെ വന്നതിന്റെ ശേഷമാണ് ഉണ്ടായത്. അന്ന് പോരുമ്പോ എത്ര രൂപ മുടക്കിയാണ് നമ്മൾ ഈ സൗദിയിലേക്ക്? അന്ന് എനിക്കൊരു ഏജന്റ് മുഖാന്തരാണ് ഈ വിസ കിട്ടിയത്. വിസ അന്നൊക്കെ നാട്ടില് ഇഷ്ടംപോലെ വിസ ഏജന്റുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഏജന്റ് മുഖാന്തരാണ് ഞാനൊരു വിസ തരപ്പെടുത്തിയത്. 1 ലക്ഷം 1.5 ലക്ഷം കണ്ട് കൊടുത്തിട്ട് അന്നത്തെ പോകുന്നത്. അങ്ങനെ 1.5 ലക്ഷം രൂപയ്ക്ക് നമ്മള് സൗദിയിലേക്ക് വന്നു. ആദ്യം ജോലിയിലായിരുന്നു? ആദ്യം ജോലിയിലായിരുന്നു. ആദ്യം ഒരു സ്പോൺസർ ആയിട്ടുള്ളൊരു ഇൻഡിവിജ്വൽ സ്പോൺസർ ആയിട്ടുള്ള ഒരു ഇലക്ട്രീഷ്യൻ ആയിട്ടാണ് ഞാൻ ജോലി. ഇലക്ട്രീഷ്യൻ ആയിട്ടാണ്. അപ്പൊ ഇലക്ട്രീഷ്യൻ ഓക്കെ, അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ പോകുന്നത് ഇവിടെ വന്ന് ജോലി ചെയ്തു. ആദ്യം കിട്ടിയ ശമ്പളം എന്ന് പറയാം? ആദ്യം കിട്ടിയ ശമ്പളം 500 റിയാലാണ്. 500 റിയാല്. ഈ 10,000 രൂപ 500 റിയാല് ആദ്യമായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ എന്താണ് നമുക്ക് ആദ്യം തോന്നിയത്? വീട്ടിലേക്ക് ഫുൾ അടിച്ചു കൊടുക്കണോ, അത് കുറച്ചൊക്കെ നമുക്ക് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ബാക്കി കൊടുത്താൽ മതിയോ? അത് വീട്ടിലേക്ക് അയച്ചു കൊടുക്കുക ചെയ്തു. നമ്മളൊക്കെ 500 പോരല്ലോ, അത് കടം വീട്ടാൻ ഇപ്പോ കൊറേ കഷ്ടപ്പെട്ടിട്ടാണ്. 22-ാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ അന്ന് നമുക്ക് വീട്ടിലേക്ക് ഇപ്പൊ വിളിക്കാനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇലക്ട്രോണിക് കാലഘട്ടങ്ങളിൽ മൊബൈൽ ഫോൺ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അന്ന് ഇവിടെ ജുബൈയില് ടെലിഫോൺ ബൂത്ത് ഉണ്ടായിരുന്നു. ബൂത്തിൽ നമ്മൾ വരി നിന്നിട്ടാണ് വിളിക്കുക. വരി ക്യൂ നിക്കണം വിളിക്കാനാണ്. എല്ലാരും മൊബൈൽ എഴുതിക്കേണ്ട കാര്യം. പിന്നെ മൊബൈലൊക്കെ ആയി. പിന്നെ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോഴേക്ക് മൊബൈലൊക്കെ ആയി. അപ്പോൾ അവിടെ നിന്ന് വന്ന് 22-ാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് പോന്നു. ഒരു പ്രവാസിയായതിനു ശേഷമായിരുന്നു കല്യാണം? ആ, പ്രവാസിയായിട്ട് പിന്നെ ഞാൻ വന്ന് 3 വർഷം കഴിഞ്ഞിട്ട് പിന്നെ വെക്കേഷൻ പോയിട്ടാണ് കല്യാണമൊക്കെ. 25-ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു. എവിടെയാണ് നമ്മുടെ ഭാര്യയുടെ പേര്? ചേച്ചിയുടെ പേര്? മലപ്പുറം പൊന്മള. ഷിജിലി എന്നാണ് പേര്. എങ്ങനെയാണ് ആദ്യമേ കയറി വന്നത്? ഫ്ലൈറ്റിനാണോ അതോ വേറെ വല്ല കപ്പലിലൊക്കെ? പണ്ടൊക്കെ കപ്പലിലൊക്കെ പോലും അതിനും വർഷങ്ങൾക്ക് മുമ്പല്ലേ ഇതൊക്കെ. ഞാനൊക്കെ ഇപ്പൊ പറഞ്ഞ 18 എന്നൊക്കെ പറഞ്ഞ അടുത്ത കാലത്താണ്. 40-45 വർഷമായ ആൾക്കാർ ഇപ്പോഴും ജുബൈലൊക്കെ ഉണ്ട്. അല്ല, ഇപ്പോഴും കപ്പലിലുണ്ട്. അപ്പൊ നമ്മളൊക്കെ, ഞാനൊക്കെ പുതിയതാണ് ഇപ്പോഴും. 40 വർഷമായ ആൾക്കാരെ കാണുമ്പോ ഏത് ഫ്ലൈറ്റിനായിരുന്നു ഓർമ്മയുണ്ടോ? അന്ന് എനിക്ക് തോന്നുന്നു എയർ ഇന്ത്യ ഫ്ലൈറ്റിനാണെന്ന്. ആ എയർ ഇന്ത്യ ഫ്ലൈറ്റിൽ കയറിയിരുന്നപ്പോ ഓർത്തായിരുന്നോ ഈ സൗദി അറേബ്യയിൽ വന്ന് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് ഉടമസ്ഥനാകുന്നു? അങ്ങനെ ചിന്തിച്ചിട്ടില്ല. നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ സമീപനം നാട്ടുകാരുടെ? വളരെ സൗഹൃദം. നമ്മളെ നാട്ടിലൊക്കെ എല്ലാവരും നല്ല സൗഹൃദപരമായിട്ടുള്ള
സമീപനാണ് നാട്ടുകാരൊക്കെ. അതിലെല്ലാവരും ഇപ്പോഴും എപ്പോഴും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ വാട്സപ്പ് ഒക്കെ ഉണ്ടല്ലോ, ഈസി ആണല്ലോ, ഒരു വോയിസ് വിട്ടാൽ എല്ലായിടത്തും എത്തുന്ന സിസ്റ്റം ആണല്ലോ. ഇവിടെ നമുക്ക് ഏകദേശം ഔട്ട്സോഴ്സിങ് എല്ലാം കൂട്ടി ഒരു 300 ആൾക്കാർ നമ്മളെ കൂടെ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അന്ന് 22-ാമത്തെ വയസ്സിൽ സൗദി അറേബ്യയിലേക്ക് വന്ന് പ്രജീഷ് സാറ് ഇന്ന് ഏകദേശം 300 കുടുംബങ്ങൾക്കാണ് അല്ലെ അത്താണിയായി മാറി. 300 ആൾക്കാർ ഇപ്പൊ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. 300 പേരുണ്ടാവും. അതിന് ഫസ്റ്റ് ആരോടാണ് കടപ്പാട്? ഞാനീ വന്ന സമയത്ത് ഈ 500 riyal സാലറി കിട്ടുമ്പോ നമ്മ ഇവിടെ നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഈ സൗദി അറേബ്യയില് ചാടിപ്പണിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ആൾക്കാര് സ്പോൺസർ ഇടയിന്ന് മാറി, അതായത് ആൾക്കാര് ഒളിച്ചോടി വർക്ക് ചെയ്യുന്നൊരു വേറെ പണിക്കൊക്കെ പോയി എങ്ങനെയും കുറച്ച് പൈസ ഉണ്ടാക്കി നാട് പിടിക്കാന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിരുന്നു കുറെ ആൾക്കാർ ഇങ്ങനെ ഈ സ്പോൺസറിന്ന് ഒളിച്ചോടി വന്നിട്ട്. ഞാനും അങ്ങനെ ചിന്തിച്ചിരുന്നു തുടക്കത്തിൽ, ഈ ഒളിച്ചോടി പണിയെടുത്ത് കുറച്ച് പൈസ പെട്ടെന്ന് കിട്ടുമല്ലോ, എന്നാ വേഗം പോവാന്നുള്ള. അപ്പൊ ഞാനിത് ഞാൻ എന്റെ അച്ഛനായിട്ടെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ എന്റെ അച്ഛനടുത്ത് ഞാനിത് സംസാരിച്ചു. അപ്പോ പുള്ളി പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ അങ്ങോട്ട് അയച്ചുതരാം, ഇപ്പൊ നീ ചാടി പണിയെടുക്കൊന്നും വേണ്ട, ചാടണ്ട, ഇപ്പൊ ഉള്ളത് മതി, കിട്ടിയത് 500 അത് മതി, അത് പിന്നീട് കൂടിക്കോളും, പിന്നീട് കൂടിക്കോളും. അങ്ങനെ ഇപ്പൊ ഈ നമ്മൾ ഈ ഒളിച്ചോടി പണിയെടുത്താല് 2-3 വർഷം കഴിഞ്ഞ് പിടിച്ചാ പിന്നെ നാട്ടിലേക്ക് അയച്ചിടും, പിന്നെ നമ്മളെ ഭാവി പോയല്ലോ. അപ്പൊ ആ ഒരു വാക്കിലാണ് ഞാൻ ഇവിടെ നിന്നത്. അച്ഛനോടാണ് ഫസ്റ്റ് കടപ്പാട്. തീർച്ചയായും അച്ഛന്റെ ആ നേരായ വഴി പറഞ്ഞു തന്നതിലാണ് നമ്മൾ പിടിച്ചു നിന്നത്, ഈ ഒരു പൊസിഷനിൽ എത്തിയത്. തീർച്ചയായും. ഓക്കെ, അപ്പൊ പിന്നെ വൈഫിന്റെ വിശേഷങ്ങൾ, മക്കള്? മക്കള് 3 മക്കളാണ്. 3 പേരും ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. അവരൊക്കെ എന്ത് ചെയ്യണം? അവരിപ്പോ ഇവിടെ ഇന്ത്യൻ സ്കൂളില്, ഇവിടുത്തെ സ്കൂളില്. അവരുടെ മൂത്ത മോള് 8-ാം ക്ലാസ്സിലാണ്, 2-ാമത്തെ മോള് 3-ാം ക്ലാസ്സിലാണ്. മോനാണ് ഏറ്റവും UKG പഠിക്കുക. ഇനി നമുക്ക് നമ്മുടെ കമ്പനിയുടെ വിശേഷങ്ങൾ കുറച്ചറിയാം, അതിനുശേഷം നമുക്ക് വീട്ടിലേക്ക് വീണ്ടും പോവാം. മാറി മാറിയൊക്കെ പോകാം. കമ്പനിയുടെ വിശേഷങ്ങൾ പറയൂ. നമ്മള് കോൺട്രാക്ടിങ് കമ്പനിയാണ്, അതായത് ഇൻഡസ്ട്രിയൽ കൺസ്ട്രക്ഷൻ ആണ്. ജുബൈൽ എന്ന് പറഞ്ഞാല് ഒരു പെട്രോകെമിക്കൽ ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അപ്പൊ അതിന്റെ കൺസ്ട്രക്ഷൻ വർക്കുകൾ, മെയിൻ്റനൻസ്, അങ്ങനെ അതിന് വേണ്ട സപ്പോർട്ട് സർവീസ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ് നമ്മള്. 2015 ഏഷ്യ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ കമ്പനി നമ്മൾ ഫോം ചെയ്ത്. 2009 ഞാൻ ഈ ഫീൽഡിലുണ്ട്. അന്നിപ്പോ ആ അന്ന് വന്ന സ്പോൺസർ ഓഫീസിലേക്ക് എന്നെ മാറ്റി, അങ്ങനെയൊക്കെ ആയിരുന്നു ഇതിന്റെ തുടക്കം. അപ്പൊ ഒരു ഇലക്ട്രീഷ്യൻ ആയിരുന്നല്ലോ അല്ലേ? അപ്പോൾ ആ ഒരു കാര്യം ഫുൾ അങ്ങോട്ട് വിട്ട് നേരെ നമ്മൾ ഈ ഒരു ബിസിനസ്സിലേക്ക് മാറി. പിന്നെ ഇതിലേക്ക് അങ്ങ് മാറി, ഇതിന്റെ വർക്കുകളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ. ഇപ്പോഴും ചെറിയൊരു സംഭവമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊക്കെ ചെയ്യില്ല. ഇപ്പോഴും നമ്മൾ ആ ഒരു മൈൻഡ് ഉണ്ടല്ലോ. അപ്പോഴെന്തായാലും ഇവിടെ ഇനി നമ്മുടെ സ്റ്റാഫുകളെല്ലാം എനിക്ക് 90% നമ്മുടെ നാട്ടുകാരെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ആഗ്രഹം ഉണ്ടാവുള്ളൂ അല്ലേ? വേറെ എല്ലാവരും ഉണ്ട്, എല്ലാ നാട്ടുകാരും ഉണ്ട്, നേപ്പാളീസ് ഉണ്ട്, പാകിസ്ഥാനികളുണ്ട്, എല്ലാവരും ഉണ്ട് നമ്മുടെ കമ്പനിയിൽ. ഓക്കെ, നാട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോ നമുക്ക് എനിക്ക് ഒരു ജോലി വേണം എന്നൊക്കെ പറഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ ഇപ്പോഴും വരുന്നുണ്ട്. ഇങ്ങനെ നിരന്തരം പറ്റുന്ന ആൾക്കാർ, നമ്മളിപ്പോ ഓരോ കഷ്ടപ്പെടുന്ന കുടുംബങ്ങൾക്കൊക്കെ നമ്മളിങ്ങനെ ഓരോ സപ്പോർട്ട് ചെയ്ത് കൊടുക്കും, ഇപ്പോഴും ചെയ്ത് കൊടുക്കും. പല ആൾക്കാരും പറയും നിങ്ങൾ ചാരിറ്റിയാണ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും നമ്മളൊരു കുടുംബത്തിന് വേണ്ടി അത് ചെയ്യാൻ പറ്റും. ചാരിറ്റി ചെയ്യാറുണ്ടല്ലോ. ഉണ്ട്, അതുണ്ട്. ഇവിടെ അങ്ങനെ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഓക്കെ, പിന്നെ മക്കള് ഇവിടെ പഠിക്കുകയാണ് അല്ലെ? ഇവിടെ പഠിക്കുകയാണ്. അപ്പൊ ഇനി ഇവിടെ സൗദി അറേബ്യയിൽ തന്നെ പഠിക്കാതെ നാട്ടിലേക്ക് ഇനി അവരെ അങ്ങനെ? ഇവിടെ തൽക്കാലം ഇവിടെ പഠിക്കുകയാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോ അപ്പൊ നാട്ടിലുള്ള ബന്ധം ഫുള്ള് നമ്മള് കട്ട് ചെയ്യണോ? അല്ല, ഈ മക്കളൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാനിപ്പോ 3 മാസമൊക്കെ കൂടുമ്പോ ഇങ്ങനെ നാട്ടിലേക്ക് പോയി വരികയായിരുന്നു. അപ്പോ ഓക്കെ, പിന്നിപ്പോ കൊറേ കാലായില്ലേ ഇങ്ങനെ, അതുകൊണ്ട് മക്കളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എപ്പോഴും അവരെ കണ്ട അവിടെ കൂടെ തന്നെ നിക്കട്ടെന്ന് വരും. എത്ര ആൾക്കും മുമ്പാണ് നമ്മള് കഴിഞ്ഞ ലീവ് പിന്നെ നാട്ടിൽ പോയി? ഇപ്പോ ഞാൻ പോയി വന്നത് ഓഗസ്റ്റിലാണ് പോയി വന്നപ്പോ. നമുക്ക് നാട്ടിലൊരു ഇത്, നാട്ടിലൊരു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട്, എന്നതിനൊത്തു വന്നിട്ടില്ല. ഓരോ കാര്യങ്ങള് അതിനെ കുറിച്ച് ഇങ്ങനെ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടില് ബിസിനസ് ചെയ്യാനുള്ള പലരോട് ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച ആളുകളോടൊക്കെ പറഞ്ഞു, അവിടുത്തെ സാഹചര്യം വളരെ മോശമാണ്. പക്ഷെ ഇപ്പൊ നല്ല അനുകൂലമായ സാഹചര്യമാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഒരു ഒരു ഒരവസ്ഥയില് ഇപ്പൊ കേരളത്തില് ഗവൺമെന്റ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ നാട്ടില് കുറച്ച് കുഴപ്പമില്ല തോന്നണം. അതെ, അതിന് ചെറിയൊരു കാര്യമുണ്ട് ഇങ്ങനെ പറയാൻ.
വന്നപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെങ്കിലും പറയുള്ളൂ. പക്ഷെ അങ്ങനെ പറയാത്ത ആളുകളുണ്ടല്ലോ. പൊതുവിൽ ഇപ്പൊ നാട്ടിൽ അങ്ങനെയുള്ള ഒരു പൊതുവിൽ അങ്ങനെ ഒരു ചിന്ത അങ്ങനെയാണ്. ഇവിടെ നമുക്ക് സൗദി അറേബ്യ ബിസിനസ്സുകാർക്ക് ഒത്തിരി പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നന്നായിട്ട് സൗദി അറേബ്യയിൽ ഒരുപാട് ആനുകൂല്യങ്ങൾ ബിസിനസ്സുകാർക്ക് കൊടുക്കുന്നുണ്ട്. ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് കയറി വരാനുള്ള സാഹചര്യം ഉണ്ടായി. ഒരുപാട് ഓപ്പൺ ആയി ഇപ്പോൾ പഴയ പോലെ. ഇൻവെസ്റ്റ് സൗദി അറേബ്യയുടെ ക്യാപ്ഷൻ തന്നെ വെച്ചിട്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിലൊരു വലിയ മാറ്റങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം വന്നപ്പോൾ പേടി തോന്നി. തീർച്ചയായിട്ടും നമ്മളറിയാത്ത ഭാഷ, നമ്മളെ നാടല്ല, പിന്നെ നമ്മളെ പരിചയക്കാരാരുമില്ല, നമ്മൾ ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയായിരുന്നു. ആരായാലും വരുമ്പോ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടാവും. പിന്നെ ആരും ഉണ്ടായില്ലല്ലോ, കൂട്ടുകാരായിരുന്നു ഇവിടെ വന്നിട്ടല്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ബന്ധങ്ങളാണ് ഇവിടെ എല്ലാം. അറബിക് അറിയോ? കുറച്ചൊക്കെ വരേറ്റ് സംസാരിക്കാനൊക്കെ അറിയാം. പിന്നെ വേറെ വിഷയങ്ങൾ നമ്മള് നിർബന്ധമായും പഠിക്കുകയാണ്, പഠിക്കേണ്ടി വന്നതാണ്. അവരുടെ അവസ്ഥയാണല്ലോ അതൊക്കെ പഠിപ്പിക്കുക. നമ്മുടെ ഈ കൊറോണ നമ്മളെ പല വ്യവസായങ്ങളെയും ഇങ്ങനെയായിട്ട് ബുദ്ധിമുട്ടിച്ച സംഭവമാണ്. ലോകം മുഴുവനുള്ള എല്ലാ വ്യവസായങ്ങളും വിഷയങ്ങളുണ്ടായതാണ്. അങ്ങനെ വല്ല നമുക്ക് കൊറോണ വല്ല പണി? കൊറോണ സമയത്ത് നമുക്ക് അങ്ങനെ ആരായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം നമുക്കൊരു പെർമനന്റ് വർക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പിന്നെ കുറച്ച് ദിവസം സ്റ്റോപ്പ് ആയല്ലോ ഈ ലോക്ക്ഡൗൺ. അത് മാത്രമേ, വേറെ നമ്മളെ സംബന്ധിച്ച് ഒരു എഫക്റ്റ് ആയിട്ടൊന്നും ഇല്ല കൊറോണ. നമുക്കിപ്പോൾ സൗദിയിൽ വന്നു, വന്നപ്പോൾ ആദ്യം അഭിമുഖീകരിക്കേണ്ടി വന്ന ആദ്യ ഭാഷ തന്നെയായിരുന്നു. സംസാരിക്കാൻ അറിയാത്തൊരു ഒരാളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഹിന്ദി നമുക്ക് ഹിന്ദി അറിയില്ല, ഇംഗ്ലീഷ് മുറിഞ്ഞ ഇംഗ്ലീഷ് അറിയില്ല, പിന്നെ അറബിയാണ് പിന്നെ അടുത്തത്. ഈ കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ഫ്ലുവൻ്റ് ആയിരുന്നില്ലല്ലോ. അപ്പം എൻ്റെ സ്പോൺസറിന് അറബി അല്ലാതെ ഒരു ഭാഷ അറിയില്ലേ, എനിക്ക് അവനോട് സംസാരിച്ചേ പറ്റൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും? പഠിക്കണം, പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാനങ്ങനെ പഠിച്ചത് അങ്ങനെ അങ്ങനെ ഞാൻ ബുക്ക് വരുത്തി, ബുക്ക് നോക്കി ഓരോ കാര്യങ്ങൾ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ഗൂഗിളിൽ അടിച്ചാൽ എല്ലാ ഭാഷയും നമുക്ക് പഠിക്കാം. ബുക്ക് ആ ബുക്കുകൾ ഇപ്പോഴും ഉണ്ട് എൻ്റെ കയ്യിൽ. സംസാരിക്കൽ അത്യാവശ്യമായിരുന്നു. എൻ്റെ ഈ സാലറി എനിക്ക് കൂട്ടണം എന്ന് എനിക്ക് ഇവനോട് നേരിട്ട് സംസാരിക്കണം. അതായത് ആദ്യത്തെ സംസാരം അത് എനിക്ക് സംസാരിക്കൽ അത്യാവശ്യം. വേറൊരു മീഡിയേറ്റർ അതിന് വെച്ചിട്ട് സംസാരിക്കാറില്ല. അപ്പൊ അത് പഠിക്കലായിരുന്നു എന്റെ ഒരു മെയിൻ ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ പഠിക്കേണ്ടി വന്നത്. എന്നിട്ട് ആദ്യമായിട്ട് നമ്മൾ പഠിച്ച് അദ്ദേഹത്തിനോട് എനിക്ക് സംസാരിച്ചു. അതിൽ 100 riyal കൂട്ടി 600 ആക്കി. പിന്നെ അയാളൊരു ഓഫീസ് തുടങ്ങി, അങ്ങനെ എന്റെ ഓഫീസിലെത്തി. 900 ആയി, പിന്നെ 1200 ആയി. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായെന്നു പറയും, ഇവര് ഭാഷ പഠിച്ചു കൂട്ടിക്കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന രീതിയിൽ. ഓരോ വർഷം ചോദിക്കാതെ തന്നെ 100 വെച്ചാണ്ട് കൂട്ടി. അങ്ങനെ കൂട്ടി, അങ്ങനെ എവിടെ വരെ, എത്ര വരെ കൂട്ടി? അങ്ങനെ  1800 വരെ ആയി. പിന്നെ നമ്മള് ബിസിനസ്സിലേക്ക് പിന്നെ ചിന്തിച്ച് വന്നപ്പോ പിന്നെ ഈ ഈ ഫീൽഡിലേക്ക് വന്നു. അതിനിടയ്ക്ക് നമ്മൾ എല്ലാവിധ ഒരുവിധപ്പെട്ട ഭാഷയൊക്കെ പഠിച്ചല്ലോ. ഇപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ കീഴിൽ നിൽക്കേണ്ട കാര്യമില്ല, അങ്ങനെ നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാം അല്ലേ എന്നൊരു തീരുമാനമുണ്ടായി. അതിനുശേഷമാണ് നമ്മള് ബിസിനസ്സിലേക്ക് തുടങ്ങുന്നത്. ഫസ്റ്റ് എങ്ങനെയായിരുന്നു ബിസിനസ് തുടങ്ങാനുള്ള ഒരു ഇതിന്റെ ഒരു സ്പോൺസർ ഉണ്ട്, നമ്മളൊരു അറബി ഉണ്ട് അഹമ്മദ്, അയാളാണ് ഇതിന്റെ മൂലധനമൊക്കെ ആദ്യം ഇറക്കി തന്നത്. അപ്പോ ഇതിന് വേണ്ട ആദ്യത്തെ എമൗണ്ട് ഒക്കെ പുള്ളിയാണ് ഇറക്കിയത്. ഇതിന്റെ തുടങ്ങാനുള്ള എല്ലാ എക്സ്പെൻസും പുള്ളിയാ ചെയ്ത്, നമ്മളങ്ങ് ചെയ്തു മാത്രമുള്ളൂ. ഇപ്പൊ അച്ഛൻ ഇപ്പോഴും ചെല്ലുമ്പോഴൊക്കെ അച്ഛൻ എന്താണ് പറയുന്നത്? എടാ നീ ആണെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് പോകുന്നോണ്ട് നീ രക്ഷപ്പെട്ടില്ല, നീ അല്ലെങ്കിൽ ഞാനങ്ങനെ ഓർമ്മിപ്പിക്കാറില്ല. ഇപ്പൊ അങ്ങനെയൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊ ഇപ്പത്തെ കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. ഇങ്ങനെ മക്കളൊക്കെ ഇരിക്കുമ്പോ നമ്മൾ വെറുതെ പഴയ പട്ടാളക്കാർ പറയും പോലെ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ലല്ലോ. പിന്നെ പിന്നെ ജ്യേഷ്ഠന് അനുജന്മാർ ഇവിടെ ഉണ്ട്, അനിയന്മാരൊക്കെ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടല്ലോ. അവരും ഈ കമ്പനി തന്നെ ഉണ്ട്, കൊണ്ടുവന്നു നമ്മളായിട്ട് കൊണ്ടുവന്നു. അതെ അതെ. അല്ലെങ്കിൽ ഈ കലാപരിത് മാത്രമല്ല, കലാപരിപാടിയൊക്കെ എന്തൊക്കെയോ നിങ്ങൾ? ഇവിടെ നമ്മളൊരു സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്, നവോദയ എന്ന് പറഞ്ഞൊരു സംഘടന. സംഭവം അത് ഒരു സാംസ്കാരിക സംഘടന, ഇവിടുത്തെ ഇവിടുത്തെ. അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് പരിപാടികളൊക്കെ സംഘടിപ്പിക്കാറുണ്ട് പുറത്തുനിന്നുള്ള അറക്ഷലൊക്കെ ഉണ്ട്. ആ ഇപ്പൊ കഴിഞ്ഞ നവംബറില് കുറെ വലിയൊരു പരിപാടി, ഇന്ത്യ ഫസ്റ്റ് എന്നാണ് ഒരു പരിപാടി, വലിയ പരിപാടി നടന്നിരുന്നു. അപ്പൊ നമുക്ക് ആ ഒരു മൈൻഡിലേക്കൊക്കെ ഇപ്പൊ ഇങ്ങനെ വന്ന് റിലാക്സ് ചെയ്യാതെയാണ്. അപ്പൊ അങ്ങനെ അതിന്റെ കൂടെ ജീവമായിട്ടുണ്ട്. ഇത്രയും തിരക്കുള്ള ഒരു ബിസിനസിന്റെ ഇടയിൽ ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് നമുക്ക് റിലാക്സ്. അതെ, എല്ലാരും പറയും നിങ്ങൾക്ക് അത് പറ്റുന്ന പണിയല്ല എന്നൊക്കെ പറയും, പക്ഷെ നമുക്കത് പറ്റും, അത് നമുക്കൊരു സുഖമാണ്. അതാണ് ആ ഒരു ഭാഗമായിട്ട്
പിന്നെ ഏതാണെങ്കിലും ഏത് സംഘടനയാണെങ്കിലും കുഴപ്പമില്ല, അതിലെ പ്രവർത്തിച്ചാൽ നല്ലതാണ്. ഏതൊക്കെ ആർട്ടിഫിഷ്യൽ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്? അപ്പൊ കഴിഞ്ഞതിൽ സിതാര കൃഷ്ണകുമാർ, അതുപോലെ ബോളിവുഡിലൊരു ഗായിക ഉണ്ടല്ലോ നിഖിത ഗാന്ധി, റംസാൻ, ദിൽഷ, മൻസിയ, ഒരുപാട് ആർട്ടിസ്റ്റ്, ഒരു 9 ഈ കലാഭവൻ ജിൻഡോ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവം, കാരണം നമ്മൾ ഇത്രയും അനുഭവങ്ങളുണ്ടല്ലോ, വിഷമമുള്ളതാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷത്തിനാണെങ്കിലും ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഇവിടെ വന്നപ്പോ ഈ 2015 ഇപ്പൊ ഇവിടെ വന്നത്, പിന്നെ രണ്ടാമത് നമ്മൾ ഇത് ഇതൊക്കെ തുടങ്ങിയിട്ട് വീണ്ടും ഈ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി വന്നത് 2014 പോയി 2015 വീണ്ടും വന്നു. അപ്പോ വന്ന ഗോപ്പിലെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ അച്ഛൻ എന്റെ അച്ഛൻ ഒരു 3 കഴിഞ്ഞപ്പോ പുള്ളി മരണപ്പെട്ടു. അപ്പോ വലിയൊരു വലിയൊരു സങ്കടമായിരുന്നു, എനിക്ക് പോകാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. കാരണം നമ്മൾ ജനിച്ചതുപോലെ മറക്കാൻ പറ്റാത്തൊരു കാണുന്ന നമ്മുടെ അച്ഛനെ, അതെ അതെ, കുടുംബപരമായിട്ട് ആദ്യത്തെ സ്ഥാപനം പെട്ടിക്ക നടത്തിയ ഇപ്പോഴും മറക്കാൻ പറ്റാത്തൊരു അനുഭവം. ഓക്കെ, പിന്നെ അതിനിടയ്ക്ക് കരാട്ട പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, ഇതിന്റെ ഇടയ്ക്ക് പല പരിപാടിയാണ് ഞാൻ അന്വേഷിച്ചു അന്വേഷിച്ചപ്പോ പല പല പരിപാടി. കരാട്ടെ ഞാന് ദുബായിലൊരു ബിസിനസ് ആവശ്യത്തിന് പോയതായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ കരാട്ടേന്റെ ഒരു ഗ്രൂപ്പായിട്ട് പരിചയപ്പെട്ട്, അങ്ങനെ നല്ലൊരു ടീമാണ് നമ്മള്, ഇപ്പോ നമുക്ക് കൂടെ കൂട്ടാൻ പറ്റിയൊരു ടീമാണെന്ന് തോന്നി. അപ്പൊ അവര് 1-2 പ്രപ്പോസൽ വെച്ചു, ഇങ്ങനെ കരാട്ടെ ഒരു ഇവിടെ ഇങ്ങനെ ഒരു ഈവെന്റ്, കരാട്ടയുടെ ഒരു ഈവെന്റ് സംഘടിപ്പിച്ചു. അപ്പൊ ഞാൻ ഓക്കെ, നമുക്കൊരു ഈവെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഈവെന്റ് തുടങ്ങി. കുറെ 17 ഒക്കെ ആൾക്കാർ കരാട്ടെ ഇതിന്റെ ആൾക്കാർ വന്നിരുന്നു, 17 രാജ്യങ്ങളിലെ അതിൽ മത്സരിക്കാൻ ആൾക്കാർ വന്നിരുന്നു. അങ്ങനെ അത് കുഴപ്പമില്ലാതെ പോയി. പിന്നീട് ആണ് ഒരു അക്കാദമി എന്നുള്ളത് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മളൊരു കരാട്ടെ അക്കാദമി അവിടെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ദുബായിൽ. ദുബായിലാണ് ഇപ്പോൾ ഇത് തുടങ്ങിയത്. അത് ശരി. ജപ്പാൻ കരാട്ടേൻ്റെ JKS എന്ന് പറഞ്ഞ ഇതായിട്ട് ഇത് ജോയിൻ ചെയ്തുകൊണ്ട് ദുബായിൽ ഇപ്പോൾ നമ്മളൊരു കരാട്ടെ സെൻറ്റർ, കരാട്ടെ അക്കാദമി. ഇപ്പോൾ ഒരു 4 പേര് വന്നു കഴിഞ്ഞാൽ ഇടിച്ച് ആയിടുവോ? അത് നീ പഠിക്കണം, നമ്മൾ തുടങ്ങിയിട്ടല്ലേ. കരാട്ടെ ഞാൻ പഠിച്ചിട്ടില്ല, സ്ഥാപനം തുടങ്ങിയിട്ടുള്ളൂ, നമ്മുടെ സ്ഥാപനമല്ലേ. തൊഴിലാളികളുമായിട്ടൊക്കെ എങ്ങനെയാണ്? തൊഴിലാളികൾ എങ്ങനെയാണ് അവരുടെ സമീപനം? എല്ലാവരും നല്ല സൗഹൃദപരമായിട്ട് അവർക്ക് എപ്പോഴും സമീപിക്കാനും അവര് നമ്മുടെ വീട്ടിലേക്ക് വരാനും ഒക്കെ ഉള്ള ഒരു എല്ലാവരും തൊഴിലാളികളാണല്ലോ നമ്മുടെ. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ തൊഴിലാളി മുതലാളി അങ്ങനെയുള്ള ഒരിതൊന്നും ഇല്ല ഇവിടെ. എല്ലാവരും സഹോദരന്മാരെ പോലെയാണ് നമ്മൾ യൂസ് ചെയ്യാം, ഉപയോഗിക്കേണ്ടത് ഉപയോഗിക്കാം, പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. അപ്പം പക്ഷെ വേറെ സംഭവം, നമ്മള് കൊറേ അങ്ങോട്ട് അയഞ്ഞാലും കുഴപ്പമാണേ, ഒരു പവർ നമുക്ക് കാണിച്ചില്ലെങ്കിൽ പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ പലരും അങ്ങനെ പറഞ്ഞിട്ട്, അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സംസാരിച്ച ഒരു ആശാരി പറഞ്ഞതാണ്, പക്ഷെ ഞാൻ ആലി നിൽക്കും. അതിന്റെ ആവശ്യമില്ല, എന്റെ എന്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഒരു ആവശ്യമില്ല. നമ്മുടെ എല്ലാ സൗഹൃദപരമായ ഡീലുണ്ടതായി വന്നിട്ടുള്ളൂ, നമുക്ക് അങ്ങനെ ഒരു ഇതൊന്നും വന്നിട്ടില്ല. അപ്പൊ ഈ കലാപരിപാടിക്കൊക്കെ കൊണ്ടു ആളുകളൊക്കെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ എന്തായാലും ഒരു കല മനസ്സിലുണ്ട്. അപ്പൊ എന്തെങ്കിലും രണ്ടുപേരി പാട്ടുകള് ഉണ്ടാകുന്നൊരു അല്ല കേൾക്കുക എന്നല്ലാതെ പാടാനും നമുക്ക് പാട്ടൊക്കെ ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരും, അത് കാണുക മാത്രമല്ല കേൾക്കാൻ. അപ്പോ ഇത് ആസ്വദിക്കുന്ന ആൾക്കാർക്ക് മുഴുവൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ മിമിക്രി അവതരിപ്പിക്കുക, മിമിക്രി നമുക്ക് ആസ്വദിക്കുന്നത് നമുക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞോളന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ആസ്വദിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് എന്താണ്, നമുക്കിപ്പോ ബിസിനസ്സുമായിട്ട് ഇവിടെ ഇവിടെ വന്ന് സൗദി അറേബ്യയിൽ വന്ന് ബിസിനസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിച്ച് വരുന്ന ആളുകളോട് എന്താണ് നമുക്ക് പറയാൻ? ഇപ്പോൾ സൗദി അറേബ്യ നന്നായിട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഏതൊരു ബിസിനസ്സിനും അവനവന് എന്താണോ സാധിക്കുന്നത്, കഴിയുന്നത്, അത് ഇപ്പോൾ സൗദി നല്ല ബൂമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ സൗദിയിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നന്നായിട്ട് തിരഞ്ഞെടുക്കാവുന്നൊരു ഒരു രാജ്യമാണ് സൗദി. അതായത് ഏതെങ്കിലും ഒരു വർക്ക് പ്രൊജക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പിന്നെ പ്രൊഡക്ഷനൊക്കെ ആ മനസ്സിലുള്ള ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് സൗദി അറേബ്യ. നന്നായിട്ട് വേറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നാട്ടിലേക്ക് ഒന്ന് തിരിച്ചു വന്നിട്ട് പഴയ രാഷ്ട്രീയക്കൊന്ന് എടുത്തിട്ട് ഒന്ന് മന്ത്രിയാകണം, MLA ആകണം എന്നൊക്കെ ഉള്ള ആഗ്രഹമൊക്കെ ഉണ്ടോ?
ഇപ്പൊ നല്ല ഇതല്ലേ, അതിന്റെ ഭാഗമായിട്ട് നിൽക്കാന്ന് മാത്രമല്ല. വേറെ ഏത് രാഷ്ട്രീയക്കാരോടൊക്കെ പരിചയമുണ്ടോ? കാരണം സഫിയ അന്നത്തെ കാലഘട്ടത്തില് ഉണ്ട്. അന്ന് ഞങ്ങളെ കൂടെ പ്രവർത്തിച്ച കൂട്ടത്തില് പട്ടാണിപ്പുറത്ത് നിങ്ങളറിയായിരിക്കും സ്വരാജ്, പിന്നെ എന്തായിരുന്നു ഇപ്പോ പറയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ട്. നിങ്ങള് സുപ്രീം കോർട്ടിലൊരു അഡ്വക്കേറ്റ് ഉണ്ട് സുഭാഷ് ചന്ദ്രൻ, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. പുള്ളിയായിരുന്നു ഞങ്ങളെ ജില്ലാ പ്രസിഡന്റ്, ഞാൻ ജില്ലാ കമ്മിറ്റിയിൽ. അങ്ങനെ ഒരുപാട് ആൾക്കാർ നല്ല ഇതിലുള്ള ആൾക്കാർ. ഞാൻ ഈ നവകേരള യാത്രയിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ മുഖ്യമന്ത്രി പിണറായി സാർ ഉണ്ട്, എല്ലാ മന്ത്രിമാരും. അത് ഭയങ്കര അനുഭവമായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ എന്റെ നാട്ടിൽ നിന്ന് മൂന്ന് പേരാണ് എന്റെ പഞ്ചായത്തിൽ നിന്ന് വിളിച്ചത്. അതിൽ ഒന്ന് ഞാനാണ്, ഒന്നൊരു സാഹിത്യകാരനാണ്, ഒന്നൊരു വലിയൊരു വ്യവസായ പ്രവർത്തകനാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ എല്ലാരും ഉണ്ട്. ഭയങ്കര രസമായിരുന്നു. പറഞ്ഞാൽ എല്ലാ മന്ത്രിമാരും നമ്മുടെ അടുത്തുണ്ട്, അവർ നമുക്ക് സെർവ് ചെയ്തിരുന്നു. മുഖ്യമന്ത്രി സാറിനൊക്കെ നമ്മൾ ദൂരെ നിന്ന് കണ്ടിട്ടല്ലോ. ആരെന്ത് കുറ്റം പറഞ്ഞാലും ശരിയാണ്. പക്ഷെ ഒത്തിരി കാര്യങ്ങള് അവരെ അഭിപ്രായങ്ങൾ പറയുന്നതെല്ലാം അത് കേട്ടിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ വെച്ച് തന്നെയൊക്കെ പറയുകയും അല്ലാത്തത് പരിഹരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്ത് നല്ലൊരു എല്ലാം ചിലപ്പോ പരിഹരിച്ചിട്ടില്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റത്തില്ലല്ലോ. പല നിയമക്കുരുക്കിലൊക്കെ ഉള്ള അതൊരു നല്ലൊരു ഇതാണെന്ന് എല്ലാവരും പറയുന്ന അന്വേഷിച്ച ആൾക്കാരൊക്കെ അങ്ങനെ പറഞ്ഞു. അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാനതിൽ പങ്കെടുത്തതാണ് നല്ല സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മളെ എന്താ പറയുക, അപ്പൊ ഇനിയും ഈ നമ്മളെ സ്ഥാപനം അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനിയും നമ്മൾ ഒത്തിരി ഇപ്പൊ 300 കുടുംബങ്ങൾക്ക് നമ്മളിപ്പോ തണിയായി. ഇനി അത് 300 3000 3 ലക്ഷം 3 കോടി ആളുകൾക്ക് കൊടുക്കാനുള്ള ഒരു സ്ഥാപനമായി നമ്മുടെ ഏഷ്യ ഇന്നോവേഷൻ കോൺട്രാക്ടിങ് കമ്പനി ആയി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ ഉപകാരം, നന്ദി. ഞങ്ങളിവിടെ വന്നതിലും നമ്മളോട് സംസാരിച്ചതിലൊക്കെ വളരെ നന്ദി. നിങ്ങളുടെ ടീമിനും നിങ്ങൾക്കും എല്ലാവർക്കും നമ്മളെ നന്ദി. പ്രജീഷ് സാർ പറഞ്ഞ അദ്ദേഹത്തിന്റെ അനിയന്മാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇവരാണ് അനിയന്മാർ. എന്താ പേര്? സുജീഷ്. വിജീഷ്. അപ്പൊ സുജീഷും വിജീഷും ഇവിടെ വലിയ ഉത്തരവാദിത്തത്തിലാണ്. കാരണം അവർ നടത്തുന്ന ഡൈറ്റ് ഗാർഡൻ റെസ്റ്റോറന്റിന്റെ ഉത്തരവാദിത്തം അല്ലേ കൂടുതൽ ഇവർക്കാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഡൈറ്റ് ഗാർഡൻ റെസ്റ്റോറന്റിന്റെ വിശേഷങ്ങൾ നമുക്കറിയാം, പറഞ്ഞോളൂ. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഹോട്ടലിലെ പ്രത്യേകത? ഇന്ത്യൻ ചൈനീസ് ബാർബിക്യൂ, ഗ്രില്ഡ് ഐറ്റംസ് അതാണ് നമ്മൾ പ്രത്യേകമായിട്ട് കൊടുക്കുന്നത്. സ്പെസിഫൈ ചെയ്യുന്നത് പിന്നെ ഗ്രില്ഡാണ് നമ്മളൊരു സ്പെഷ്യൽ ഐറ്റം. പിന്നെ ഒരു ഒരു വർഷത്തോളമായി, കഴിഞ്ഞ 5 മാർച്ചിനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു വർഷമായല്ലേ? ഒരു വർഷം അതന്നേ ഉള്ളൂ. അപ്പൊ 1 മാർച്ച് ആഘോഷിക്കാൻ പോകുന്നേ ഉള്ളൂ. അതെ അതെ. അപ്പോൾ രുചികരമായ ഭക്ഷണങ്ങൾ, കേരളീയ വിഭവങ്ങൾ മുതൽ പിന്നെ ഇവിടെ ഉള്ള സ്പെഷ്യൽ ഐറ്റം മുതൽ എന്ത് ഭക്ഷണം കഴിക്കണമെങ്കിലും നേരെ ഇങ്ങോട്ട് വരിക. ഡൈൻ ഗാർഡൻ നല്ല ഉച്ചക്കാണെങ്കിൽ നല്ല ഇല സദ്യ, ഉച്ചക്ക് നല്ല ഇല സദ്യയാണ് കഴിക്കണം. ഒരു നേരെ ഡൈൻ ഗാർഡനിലേക്ക് നിങ്ങൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ എവിടെയാണ് പറഞ്ഞ ആൾക്കാർ വരണേ? ഇത് ജുബൈൽ, ജുബൈൽ കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ്. ജുബൈൽ കിങ് ഫൈസൽ സ്ട്രീറ്റ്. അതെ, ഓപ്പോസിറ്റ് ടോപ്പ് ടോപ്പ് ഫിറ്റ്നസ് ജിം. അപ്പൊ അറിയാമല്ലോ ഈ അഡ്രസ്സ്. തിരക്കി നേരെ വരിക നമ്മുടെ ഡൈൻ ഗാർഡൻ റെസ്റ്റോറന്റിൽ വരിക. രുചികരമായ നമ്മുടെ കേരളീയ ഭക്ഷണം കഴിക്കാം, പിന്നെ അറബി ഭക്ഷണം കഴിക്കാം, ഇവിടെയുള്ള സ്പെഷ്യലുകൾ നല്ല രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കാം. അപ്പൊ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഡൈൻ ഗാർഡൻ റെസ്റ്റോറന്റ്. ഏത് ഹോട്ടലുകാരിക്കും ആ ഹോട്ടലുകാരുടേതായിട്ടുള്ള മാത്രമുള്ള സ്പെഷ്യൽ ഉണ്ടോ അല്ലെ? ഇവിടത്തെ നമ്മുടെ ഈ ഡൈൻ ഗാർഡൻ റെസ്റ്റോറന്റിലെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഒന്ന് പറഞ്ഞേ. നമുക്ക് ഇവിടെ 100 പേർക്ക് ഇരിക്കാവുന്ന ഒരു പാർട്ടി ഹാൾ ഉണ്ട്. 100 പേർക്ക് ഇരിക്കാവുന്ന പാർട്ടി ഹാൾ, ഒരു സ്റ്റേജ്, അതേപോലെ സൗണ്ട് സിസ്റ്റം എല്ലാം ഇതിൽ ഉണ്ട്. പിന്നെ പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയ ഉണ്ട് പുറകിലായിട്ട്. ഓക്കെ, അത് അത്രയാണ് നമ്മൾ കൊടുക്കുന്ന. നമ്മുടെ ഭക്ഷണമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണമായിട്ട് എല്ലാ ഐറ്റം ഫുഡും എന്തൊക്കെയാണ് വിഭവങ്ങളാണ് നമ്മുടെ ഈ ഡൈൻ ഗാർഡനിലുള്ളത്? ഡൈൻ ഗാർഡനിൽ സ്പെഷ്യലായിട്ട് നമ്മള് പൈനാപ്പിൾ റൈസ് ഉണ്ട്. അതായത് പൈനാപ്പിൾ റൈസ്, അതൊരു സ്പെഷ്യൽ ഐറ്റം. ജുബൈലിൽ കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പൈനാപ്പിൾ റൈസ്. അത് കഴിക്കണമെങ്കിൽ നേരെ വരിക ഡൈൻ ഗാർഡൻ. ആ ലൊക്കേഷൻ ഒന്നുകൂടി പറഞ്ഞു. ജുബൈലിലെ
കിങ് ഫൈസൽ സ്ട്രീറ്റ് ഓപ്പോസിറ്റ് ടോപ്പ് ഫിറ്റ്നസ് ജിം. ഐക്കൻസ് ഓഫ് ഇന്ത്യയിലെ ഇന്നത്തെ അതിഥിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല അതിഥികളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ. ഐ സീ യു.